മോൾക്കൊന്നും ഒന്നല്ല, രണ്ട് സമ്മാനങ്ങളെ വെച്ചാണ് ഈ അമ്മാവൻ വന്നിരിക്കുന്നത്. എന്താ അമ്മാവ? അത് തുറന്നു നോക്ക്. കമ്മലോ, ഇത് സ്വർണ്ണല്ലേ? പിന്നല്ലാതെ അമ്മാവ മുക്ക് കൊണ്ടുതരൂ. പത്തര മാറ്റ പൊന്ന് അരപ്പവന് മേലെയുണ്ട്. പിന്നെ ഇതൊരു ചുരിദാർ, എങ്ങനെയുണ്ട് നോക്കിയേ? നല്ല രസമുണ്ട്. അല്ല, ഇതിന് വലിയ വിലയായില്ലേ? വിലയൊന്നും അമ്മാവൻ നോക്കിയില്ല, എന്റെ അഖില കുട്ടിക്ക് വേണ്ടിയല്ലേ. മോൾക്ക് തരാൻ വേണ്ടി തന്നെയാ ഇവിടെ മറ്റാരും ഇല്ലാത്ത സമയം നോക്കി അമ്മാവൻ വന്നത്. അതെന്താ എനിക്ക് മാത്രം എടുത്തത്? സത്യം പറയാല്ല, അമ്മാവന് മോളെയാണ് കൂടുതൽ ഇഷ്ടം. ചുരിദാറന്നോട്ടെ, അമ്മാവനൊന്ന് കാണട്ടെ. ഇത് പാകമാണെന്ന് അറിഞ്ഞിട്ട് വേണം ഇതേ അളവിൽ വേറെ കുറെ ചുരിദാർ എടുത്തു തരാൻ. ഇടുമോളെ? ഞാൻ ഇട്ടിട്ട് വരാം. അതിനകത്തേക്ക് പോകുന്ന എന്തിനാ? ഇവിടെ നിന്ന് മാറിക്കൂടെ? മോൾക്കെന്താ ഒന്നും മനസ്സിലാവാത്തതുപോലെ? ഇതങ്ങ് ഊരു മോളെ, എന്താ ഈ കാണിക്കുന്നേ? അമ്മാവനല്ലേ, സ്നേഹമുണ്ടല്ലേ. വേണ്ട, അമ്മാവൻ ഇറങ്ങിപ്പോയെ, എനിക്ക് പേടിയാവുന്നു. അമ്മാവനെ പേടിക്കണ്ട, ഉപദ്രവിക്കില്ല, സ്നേഹിക്കത്തേ ഉള്ളൂ. അമൃതോളെ, ഞാൻ വേണ്ട, നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്. സ്വന്തം ബന്ധവും തിരിച്ചറിയാത്ത വൃത്തികെട്ട ജന്മം കണക്ക് പുറത്ത്. വല്യേച്ചി കേറി പോടിയകത്ത് അവളൊരു സമ്മാനം വാങ്ങിക്കാൻ നിൽക്കുന്നു. ഒക്കെ എടുത്തോണ്ട് ഇറങ്ങി പൊക്കോ ഇടുന്ന മോളെ. ഒരു തെറ്റി പറ്റിപ്പോയി, ദൈവേദോ ഒന്നും ശ്യാമളയോട് പറയരുത്. ഞാൻ കാലു പിടിക്കാം. തൽക്കാലം പറയുന്നില്ല, അങ്ങനെ എന്റെ പാവ അപ്പച്ചിയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാണ്ടാക്കില്ല. പക്ഷേ ഇനി ഈ വേഷം കെട്ടുമായിട്ട് ഇങ്ങോട്ട് വന്ന വെറും ചൂലുകൊണ്ടല്ല, ചാണകത്തി മുക്കിയ ചൂലുകൊണ്ട് കണ്ണ പൊട്ടും വരെ അടിക്കും ഞാൻ. ഇറങ്ങിപ്പോവാൻ. സഹദേവന്റെ ഭാര്യ അംബികയ്ക്കും ഈ പിള്ളേരോട് അസൂയയാ. മൂത്ത മകൻ സുമേഷ് ഗൾഫിൽ ഏതോ കമ്പനിയിൽ ഇഞ്ചിനീയറാ. ഇളയവൻ ആകാശനും നാട്ടിൽ ജോലിയുണ്ട്. എന്നാലും ഈ പിള്ളേരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരേക്കർ സ്ഥലത്തിലാണ് അമ്മാവന്റെ ഭാര്യ അംബികയുടെ കണ്ണ്. അതെ, എനിക്കും എന്റെ മക്കൾക്കും കൂടി അവകാശപ്പെട്ട മുതല് നിങ്ങളുടെ പെങ്ങക്ക് തീറാധാര എഴുതി കൊടുത്തത്. അത് ആലോചിക്കുമ്പോ ഇപ്പോഴും എനിക്ക് സഹിക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിന് സ്വത്തുകൾ ഉണ്ടല്ലോ അമ്പികെ, പിന്നെ ആവശ്യമില്ലാത്ത ആർത്തി എന്തിനാ? ഇത് ആർത്തി ഒന്നും അല്ല, ആവശ്യ. ആ 50 സെന്റ് ഭൂമിയില് പകുതിയുടെ എങ്കിലും അവകാശം നിങ്ങൾക്ക് കൂടി ഉള്ളതല്ലേ? ഇപ്പൊ അതിന്റെ മതിപ്പ് വില എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴല്ലേ അതിന് വില ഉണ്ടായത്? 10-25 വർഷം മുമ്പേ അത് രേണുകളുടെ വില എഴുതി കൊടുക്കുമ്പോ ആർക്കും വേണ്ട കിടന്ന ഒരു പാഴ്ഭൂമിയായിരുന്നു അത്. ആ പിള്ളേരുടെ കഷ്ടപ്പാടുണ്ടാ ഇപ്പൊ ആ സ്ഥലം ഈ നിലയിലെത്തിയത്. നിങ്ങളുടെ 5 അനന്തരവളുമാരെയും ചുമ്മാ അങ്ങ് പൊക്കി പറയല്ലേ. ആളും അർത്ഥമായിട്ട് കൂടെ നിന്ന് ഇത്രയും സഹായിച്ചത് നിങ്ങളല്ലേ. അതിനിപ്പോ എന്താ,
അമ്മാവൻ എന്നുള്ള നിലയില് അത് എന്റെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ പറ്റാവുന്ന പോലൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആ അനിയത്തിമാരെ ഒരു കരക്കെത്തിക്കാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ അമൃതയാ. അവളുടെ ഒരൊറ്റ പരിശ്രമം കൊണ്ടാ വീണ്ടും ഒരു 50 സെന്റും കൂടെ അവർ വാങ്ങിച്ചത്. സഹിക്കുന്നില്ല എനിക്ക്.